നമസ്കാരം. ഒരു കന്നഡ സിനിമ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ചിത്രത്തിന്റെ പേര് മത്തി. അപ്പോ ഇപ്പോ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് സെർച്ചുകൾ വരുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. അപ്പോ ചിത്രത്തിന്റെ മലയാളം സബ്ടൈറ്റിൽ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പേര് കാണാതിരിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ മലയാളം സബ്ടൈറ്റിൽ ഞാനും എന്റെ ഫ്രണ്ട് പ്രവീണും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഹാഫ് ആയി, രണ്ടു ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം. അതോടെ കേട്ടെ, അപ്പൊ നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ശിവരാജ് കുമാർ, പിന്നെ ശ്രീ മുരളി, സാൻവി ശ്രീവാസ്തവ അങ്ങനെ തുടങ്ങിയ നടീതളന്മാരാണ്. അപ്പോ ചിത്രം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. വലിയ കഥയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, പഴയ മീനും പഴയ കുപ്പിയും ഒക്കെ തന്നെയാണ്. പക്ഷെ എന്നാൽ മേക്കിംഗ് കൊണ്ട് വളരെയധികം ഇംപ്രസ് ചെയ്ത ഒരു കന്നഡ സിനിമ തന്നെയാണ് മത്തി. ഒരു പുതിയ സംവിധായകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ് എന്നൊക്കെ പറയുമ്പോൾ, നാരദൻ എന്നാണ് പേര്, അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നതിനും ഒരുപാട് ഒരുപാട് മുകളിലാണ് ശരിക്കും അതിന്റെ മേക്കിംഗ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ചിത്രത്തിന്റെ കഥ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. രണപുര എന്ന് പറയുന്ന ഒരു സാങ്കല്പിക ഗ്രാമം, അവിടെ അസുര തുല്യനായ ഭൈരതി രണങ്കൽ എന്ന ഡോൺ, അയാൾ കൊന്നുകൂട്ടിയ ആളുകളുടെ എണ്ണത്തിൽ രണപുരയിലെ മണ്ണിന് പോലും ചുവപ്പ് നിറമാണെന്ന് പറയപ്പെടുന്നു. അയാളെ പിടികൂടാനായി പോയ പോലീസുകാർ ഒരാൾ പോലും തിരിച്ചു വന്നിട്ടില്ല. ആരെങ്കിലും ആ അസുരനെ പിടിച്ചുകെട്ടിയേ പറ്റൂ എന്നുള്ളതാണ് പോലീസുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി കഴിവുള്ള ഒരു പോലീസ് ഓഫീസറെ അണ്ടർ കവർ ഓപ്പറേഷനായി നിയോഗിക്കുക എന്നതാണ് അവരുടെ കയ്യിലുള്ള ഏക ഫോം വഴി. ചിത്രത്തിന്റെ പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത് രണ്ട് മുൻനിര താരങ്ങളുടെയും ഗംഭീര പ്രകടനവും ചിത്രം നിലനിർത്തുന്ന ഡാർക്ക് മൂഡും ഗംഭീര ആക്ഷൻ സീനുകളും മികച്ച ബിജിഎമ്മും ചാഗ്രാണും തന്നെയാണ്. കണ്ടിരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും ആ സിനിമ. ഇപ്പൊ ഭാഷയുടെ അതിർവരമ്പൊന്നും ഇല്ല സിനിമയ്ക്ക്. പിന്നെ ചിത്രത്തിന്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് കഥയുമായി ഒരു ബന്ധവും ഇല്ലാത്ത നായികയുടെ ട്രാക്കും അതിനോട് ചേർന്ന് വരുന്ന കോമഡി എന്ന പേരിലുള്ള പേക്കൂത്തുകളുമാണ്. ആദ്യ പകുതിയുടെ മൊമെന്റം രണ്ടാം പകുതിയിൽ പൂർണ്ണമായും നൽകാനും സാധിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. സാൻഡിൽ വുഡിൽ ഇറങ്ങുന്ന മൾട്ടി സ്റ്റാർ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ എന്തൊക്കെ പറഞ്ഞാലും ഒന്നാം സ്ഥാനം തീർച്ചയായും ഇതിന് തന്നെയായിരിക്കും. കാരണം യാതൊരു പുതുമയും ഇല്ലാത്ത പഴഞ്ചൻ കഥയെ അവതരണം കൊണ്ട് നല്ലൊരു പ്രൊഡക്റ്റാക്കി മാറ്റിയിട്ടുണ്ട്. മെലോ ഡ്രാമ കുത്തിക്കയറ്റാൽ സംഭാഷണങ്ങൾ കുറച്ച് കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന കഥാപാത്രങ്ങൾ നന്നായി തോന്നി. അതിൽ തന്നെ ശിവണ്ണയുടെ കണ്ണുകളിൽ തന്നെ ആ കഥാപാത്രത്തിന്റെ ഇന്റൻസിറ്റി അറിയാൻ സാധിക്കും. ഭൈരതി രണ്ടകൾ എന്ന കഥാപാത്രത്തിനെ കൊടുത്ത ഡീറ്റെയിലിംഗ് ആദ്യ പകുതി മുഴുവനായി പറയുന്നതിനോട് ശിവണ്ണയുടെ ആ ഇൻട്രോസി നന്നായിട്ട് നീതി പുലർത്തി. ഓരോരാളെ ഹാങ് ചെയ്യുമ്പോൾ മുഖം കാണിച്ചു വരുന്ന ആ സീൻ പൊളി. ഒരേ സമയം ശിവണ്ണയുടെ ആരാധകർക്ക് രോമാഞ്ചവും ആ കഥാപാത്രത്തിന്റെ സ്വഭാവവും വെച്ച് ഭയവും നൽകുന്ന ഒരു എൻട്രി തന്നെയായിരുന്നു അത്. പിന്നെ ഗണ എന്ന് പറയുന്ന ശ്രീമുരളിയുടെ കഥാപാത്രം, ഉഗ്രത്തിലെ ഒരു കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു ശ്രീമുരളി വീണ്ടും കാണാം. ഇത്തവണ അണ്ടർ കവർ പോലീസായി. ആക്ഷൻ രംഗങ്ങളും മാനസികവും ഒക്കെയായി ശ്രീമുരളി അരങ്ങ് തകർക്കുമ്പോൾ കല്ലുകടിയായി മാറുന്ന ഷാൻവി ശ്രീവാസ്തവയുടെ രംഗങ്ങളും നായിക സ്പെഷ്യലായി വരുന്ന പശ്ചാത്തല സംഗീതവും ചിക്കനയും സാധുഗോകിലയും ഉൾപ്പെടുന്ന കോമഡി ട്രാക്കുമാണ്. കഥയുമായി ഒരു ബന്ധവും പുലർത്താത്ത ആ രംഗങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നെങ്കിൽ കൂടുതൽ ആകർഷകമാകുമായിരുന്നു ഈ സിനിമ. ആദ്യ പകുതി വളരെ ഗംഭീരമാണ്. ഡാർക്ക് മൂഡിൽ കഥ പറയുന്ന രീതിയും വയലൻസും കുറെ ക്രൂര കൊലപാതകങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുന്നതിനിടെ അസുര തുല്യനായ ഭൈരതി എന്ന ക്രൂരനെ പറ്റി ഒരുപാട് സംഭാഷണങ്ങൾ കേൾക്കുന്നു. ഇന്റർവെൽ പോയിന്റിൽ രാവണ അവതാരമായി ശിവണ്ണ അവതരിക്കുന്നത് സിനിമയുടെ പീക്ക് പോയിന്റ് തന്നെയാണ്. കന്നഡയിലെ ഇത്ര വലിയൊരു നടനെ ക്രൂരനായ വില്ലനായി അവതരിപ്പിച്ച പുതുമുഖ സംവിധായകൻ നാരദനെ കുറിച്ച് ഓർത്ത് അഭിമാനം തോന്നുന്നു. ಇನ್ ಯಾವತ್ತು ಇಂಥ ಯೋಚನೆಗಳನ್ನ ಇದರೊಳಗೆ ಬರಕ್ ಬಿಡ್ಬೇಡ. ಬಂತು ಅಂದ್ರೆ ಕೈಗಳ ಜಾಗದಲ್ಲಿ ಇದಿರುತ್ತೆ. വലിയ താരത്തെ എത്രത്തോളം നെഗറ്റീവായി കൊണ്ടുപോകാം എന്നുള്ള എന്റെ ചിന്തയെ രണ്ടാം പകുതിയുടെ ആദ്യ 10 മിനിറ്റിൽ തന്നെ അവസാനിപ്പിച്ചു. സാധാരണ ചിത്രങ്ങൾ സഞ്ചരിക്കുന്ന അതേ പാതയിൽ തന്നെ ഇതും സഞ്ചരിക്കുന്നു. ശ്രീമുരളിയുടെ ഹൈ വോൾട്ടേജ് കഥാപാത്രം പതിയെ നിറം പോയി മങ്ങി തുടങ്ങുന്നു. ശിവണ്ണയുടെ കഥാപാത്രത്തിന്റെ ഫ്ലാഷ് ബാക്കും തങ്കച്ചി സെന്റിമെന്റ്സും ഒക്കെയായി രണ്ടാം പകുതി ശരാശരിയിൽ നിൽക്കുന്നു. പിന്നെ ഓവറായുള്ള മെലോഡ്രാമ ഇല്ല, കൂടാതെ ശിവണ്ണയ്ക്ക് ഡുവേറ്റ് ഇല്ല എന്നതും ആശ്വാസം നൽകി.
ശിവണ്ണയുടെ വടിപാടെടുത്തുള്ള ആക്ഷൻ രംഗം ഫാൻസിന് ഒരു വിരുന്നായി ക്ലൈമാക്സിൽ എത്തുന്നുണ്ട്. തുടർന്നുള്ള രംഗങ്ങളും സിനിമയുടെ എൻഡ് കാർഡ് അടക്കം എല്ലാം മികവ് പുലർത്തി. ഓവറാക്കി ചളമാക്കാതെ മിതത്തോടെയുള്ള ക്ലൈമാക്സ് നന്നായി തോന്നി. 2.5 മണിക്കൂറിൽ ഒരു ആക്ഷൻ മാസ് ചിത്രം, അതും രണ്ട് വലിയ താരങ്ങൾ, പുതുമയില്ലാത്ത കഥയെ അഭിനേതാക്കളുടെ പ്രകടനത്താൽ, ഛായാഗ്രഹണത്താലും പശ്ചാത്തല സംഗീതത്താലും ഒരു തവണ ബോറടിയില്ലാതെ ഇടയ്ക്ക് രോമാഞ്ചമുണർത്തുന്ന മാസ് രംഗങ്ങളൊക്കെ വിസിലടിച്ച് കാണാനുള്ള ഒരൈറ്റം. മഫ്തി ഒന്ന് കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. സബ്ടൈറ്റിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായും പരിഗണിക്കുക. വീണ്ടും കാണാം, അതുവരെ.